നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഊട്ടി ഫ്ലവർ ഷോ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ഇപ്പം സൂയിസൈഡ് പോയിന്റ് എത്തിയിട്ടോ. നമ്മളിവിടെ ഇപ്പം ഇറങ്ങുന്നില്ല. നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം ഫ്ലവർ ഷോ കേട്ടോ. അത് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് കയറിട്ട് പോവാം. ഇവിടെ നിന്ന് 2-3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ബൊട്ടാണിക്കൽ ഗാർഡനിൻ്റെ ഒക്കെ. ബസ് വന്നിട്ടില്ല കേട്ടോ. ബസ് വരുന്നതൊക്കെ ഫുള്ളായിട്ടാണ് പോകുന്നത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തേക്കാം. ബസ് അങ്ങനെ ഒരു ബസ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബസ്സിന് ടൈറ്റ് ആണെങ്കിൽ കയറാൻ നോക്കാം. ലേറ്റാകും ഒന്നാമത് ട്രാഫിക്കാണ്. ഇത്രയും പെട്ടെന്ന് ബസ്സിന് കയറി പോകാനാവും. അധികം ടൈം നമ്മുടെ ബസ് ടൈം അവരവിടെയാണ്. ട്രാഫിക്കാണ് അതുകൊണ്ട് ും
മുന്നോട്ട് എന്നാ ടിക്കറ്റ് എടുക്കുക, അകത്ത് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കയറുമ്പോഴുള്ള കാഴ്ചകളാട്ടോ. ബേക്കോക്കിൻ്റെ അടുത്തേക്കാ നമ്മൾ ഈ വഴിക്ക് പോയിട്ട് കറങ്ങി ഇങ്ങനെ പോരാട്ടാ. ഇത് മൊത്തം റോസാപ്പൂവാണ് കേട്ടോ. റോസാപ്പൂ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ മോഡലാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് ഇത്. ഡ്രസ്സാണ് മൊത്തം ലവിൻ്റെ ഒരു ആകൃതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്.
മഴ പെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ട് ഇറങ്ങാട്ടോ. അടുത്തത് ഇവിടുത്തെ ഹൈലൈറ്റ് ആട്ടോ, ഇത് മയിൽ. അവിടെയാണ് മക്കളെ തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്ക്. ഇത് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ മുടിഞ്ഞ തിരക്കാണ് ഇവിടെ. പിന്നെ ഇവിടെ ഫ്ലവർ കൊണ്ട് എഴുതി വെച്ചേക്കുന്നു 175 ഇയേഴ്സ് ഓഫ് ഗാർഡൻ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആനയാണ് മക്കളെ. ഇത് മൊത്തം ജീവ കാണും, ജീവാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മൊത്തം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആന മൊത്തം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ ഇന്ത്യൻ്റെ ഒരു പൂപ്പടം സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോയൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകട്ടോ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.